വെൽക്കം ടു മൂവി പ്രൈം. മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ. ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത്. സിബിമലയിൽ ഒരുക്കിയ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി എത്തിയ നവ്യയ്ക്ക് പിന്നീട് സിനിമാ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത്. ഇതിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു നവ്യ നായർ. സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ച് എത്താറുണ്ട്. വിവാഹത്തോടെ സിനിമയിൽ നിന്നാണ് നവ്യ ഇടവേള എടുത്തിരുന്നത്. 2010 നവ്യയുടെ വിവാഹം. സന്തോഷ് മേനോൻ എന്ന ബിസിനസ്സുകാരനെയാണ് താരം വിവാഹം ചെയ്തത്. ഇരുവർക്കും ഒരു മകനുണ്ട്. ശേഷം സീൻ ഒന്ന് നമ്മുടെ വീട് എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത്. പിന്നാലെ ചില കന്നഡ സിനിമകളിലും നവ്യ അഭിനയിച്ചിരുന്നു. നീണ്ട നാളുകൾക്ക് ശേഷം ഒരുത്തി എന്ന സിനിമയിലൂടെ വീണ്ടും മലയാളത്തിൽ സജീവമായിരിക്കുകയാണ് നടി. താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ജാനകി ജാനെ ആണ് നവ്യയുടെ പുതിയ സിനിമ. സൈജു കുറുപ്പാണ് സിനിമയിലെ മറ്റൊരു പ്രധാന വേഷം ചെയ്യുന്നത്. സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുത്തു വരികയാണ് നവ്യ. ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഗേൾസ് സ്കൂളിൽ പഠിച്ചതിനാൽ തനിക്ക് സ്കൂളിൽ ആൺകുട്ടികളോട് സംസാരിച്ച ശീലമില്ലായിരുന്നെന്നും സിനിമയിൽ വന്ന സമയത്താണ് ഇതൊക്കെ മാറിയതെന്നും നവ്യ വ്യക്തമാക്കി. ആദ്യ ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ദിലീപേട്ടൻ തോളത്ത് കൈ വെക്കണം. ദിലീപേട്ടൻ തോളത്ത് കൈ വെച്ചപ്പോൾ എന്റെ നെഞ്ചിടിച്ചു. അപ്പോൾ ചേട്ടന് മനസ്സിലാവുന്നുണ്ട്, പേടിക്കേണ്ട, ഒരു ഫോട്ടോ എടുക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് പേടിയുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ലായിരുന്നു. ഞാൻ നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്ന ആളാണ്. പണ്ട് ദിലീപേട്ടൻ വന്നിവിടെ കറണ്ടൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ എസ്കലേറ്ററിൽ കയറിയിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുന്നതാണ്. ആദ്യമായി ജീൻസ് എടുത്ത് ഇതിലേക്ക് എന്നെ സെലക്ട് ചെയ്യുമ്പോൾ ഫോട്ടോ സെലക്ഷൻ ആണ്. ബീന എന്ന ചേച്ചിയുടെ ജീൻസിന്റെ ഒപ്പമാണ് ഫോട്ടോ എടുക്കുന്നത്. ജീൻസിന്റെ പിന്നിൽ പിന്നൊക്കെ കുത്തിയിരുന്നു. അതിന്റെ കൂടെ ഗ്ലാസും ഹീൽസും. എന്റെ ആദ്യ ഷോട്ടോ ഒക്കെ ആയിരുന്നു. അന്ന് വേണുവെങ്കിൽ എന്നോട് പറഞ്ഞു, താഴെ നിന്ന് മുകളിലേക്ക് കയറി വരുന്നതല്ലേ ആദ്യത്തെ ഷോട്ട്, നിന്റെ കരിയർ ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതാവട്ടെ എന്ന്. ഇന്ന് മുകളിലിരുന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയായിരുന്നു എന്റെ കരിയർ എന്നും നവ്യ പറയുന്നു. സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് നവ്യ നായർ. അന്നും ഇന്നും നൃത്തത്തിന് നവ്യ പ്രാധാന്യം നൽകുന്നുണ്ട്. മെയ് 12 ജാനകി ജാന എന്ന നവ്യയുടെ പുതിയ സിനിമ റിലീസ് ചെയ്യുന്നത്. അനീഷ് ഉപാസന രചനയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമ എസ് ക്യൂബ് ഫിലിംസിന്റെ ബാനറിൽ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഉയരെ എന്ന സിനിമയ്ക്ക് ശേഷം എസ് ക്യൂബ് സ്ഥാരതികളായ ഷെനുഗ, ഷെഗ്ന, ഷെർഗ എന്നിവർ നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് ജാനകി ജാനെ. നർമ്മം കലർന്ന കുടുംബ ചിത്രമാണ് ജാനകി ജാന എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. കലോത്സവ വേദിയിൽ നിന്നുമാണ് നവ്യ സിനിമയിലേക്ക് എത്തിയത്. പിന്നീട് സിബിമലയിൽ ഒരുക്കിയ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി എത്തിയ നവ്യയ്ക്ക് പിന്നീട് സിനിമാ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത്. ഇതിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിക്കുകയായിരുന്നു നവ്യ നായർ. 2000 പകുതിയിലേറെ മലയാള സിനിമയിൽ നായിക പദത്തിൽ ഏറ്റവും മുൻനിരയിൽ ഉയർന്നു നിന്നിരുന്ന നടി കൂടിയായിരുന്നു നവ്യ നായർ. 10 പഠിക്കവെയാണ് താരം സിനിമയിലെത്തിയത്. നന്ദനം, ഇഷ്ടം, മഴത്തുടകിലുക്കം, കുഞ്ഞിക്കൂനൻ, പാണ്ടിപ്പട, ഗ്രാമഫോൺ, പട്ടണത്തിൽ സുന്ദരൻ, ചതിക്കാത്ത ചന്തു, ജലോത്സവം, ചതുരംഗം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ നവ്യ നായികയായി എത്തി. തമിഴകത്തും നായികയായി നവ്യ നായർ തിളങ്ങിയിരുന്നു. കേരള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഒരു നടി കൂടിയാണ് നവ്യ നായർ. വിവാഹത്തിനുശേഷം മുംബൈയിലേക്ക് താമസം മാറിയ നവ്യ സിനിമകളിൽ നിന്ന് ഒരു ഇടവേള എടുക്കുകയായിരുന്നു.